ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും തിട്ടൂരത്തിലേക്ക് സ്വാഗതം. തിട്ടൂരം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് സീതാരാമം എന്ന ചിത്രത്തിൻ്റെ റിവ്യൂവിലേക്കാണ്. ഇന്നലെ രാത്രിയാണ് ചിത്രം കണ്ടത്, നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. മനോഹരമായ ചിത്രം. ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനാണ് റാമിൻ്റെ വേഷം, ലെഫ്റ്റനൻ്റ് കേണൽ റാമിൻ്റെ വേഷം ചെയ്യുന്നത്. അതുപോലെ മൃണാൾ ഠാക്കൂറാണ് സീതയുടെ വേഷം. അഫ്രീൻ എന്ന ക്യാരക്ടറാണ് രശ്മിക മന്ദാന. ഒപ്പം സുമന്ത്, തരുൺ ഭാസ്കർ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് തുടങ്ങി മികച്ച താരനിരയുണ്ട്. എല്ലാവരും വളരെ മനോഹരമായി, വളരെ തന്മയത്വത്തോടുകൂടി പെർഫോം ചെയ്തിരിക്കുന്നു. ഹനുരാഘവപുടിക്ക് ഒരു പുസ്തകം വാങ്ങിച്ചപ്പോൾ ആ പുസ്തകത്തിനകത്ത് പൊട്ടിക്കാത്ത ഒരു ഇൻലൻഡ് കവർ ലഭിക്കുകയാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കഥയുടെ ത്രെഡ് വികസിക്കുന്നത്. രാജ്കുമാർ കണ്ടമുടിയുമായി ചർച്ച ചെയ്ത് അവർ രണ്ടുപേരുമാണ് ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സംവിധാനം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു ഹനുരാഘവപുടി, ബിഗ് സല്യൂട്ട്. കാരണം അത്യന്തം അപകടകരമായേക്കാവുന്ന ഒരു തീമാണ്, വിഷയമാണ് ഈ ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രണയകാവ്യമാണ്, അതിനോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ കശ്മീർ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മതവൈരവും മത മൈത്രിയും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അത്യന്തം അപകടകരമായേക്കാവുന്ന ആ തീം, എന്നിട്ടും വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഈ ചിത്രം ബാൻ ചെയ്തിരിക്കുകയാണ്, വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അത് രണ്ടും കൂടി ഇടചേർന്ന് കിടക്കുന്നു. പ്രണയ കാവ്യം ഒരു കത്തിന് അതിനെ അനുഗമിക്കുന്ന ആ കത്തുമായി ഉള്ള ആ വികാസം, ലെറ്ററിൻ്റെ പൊട്ടിക്കാത്ത ലെറ്ററിൻ്റെ വികാസം, പ്രണയ ലേഖനത്തിൻ്റെ വികാസം, കത്ത് എഴുതാനും ഫോൺ ചെയ്യാനും ഒന്നും ആരുമില്ലാത്ത ഒരു അനാഥ ലെഫ്റ്റനൻ്റ് കേണൽ റാമിന് കത്തുകൾ വരികയാണ്. അത് അറിയുമ്പോൾ ഒരുപാട് പേർ കത്തയക്കും. അതിൽ ഏറെ പ്രത്യേകത തോന്നിയ ലെറ്ററാണ് ഈ കഥയുടെ വികാസത്തിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല കഥാപാത്രങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, ഈ സീതാരാമം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. യുദ്ധത്തിനും കലാപത്തിനും ഒക്കെ ഉപരിയാണ് സ്നേഹവും പ്രേമവും പ്രണയവുമെന്ന് ഈ സീതാരാമം നമ്മെ പഠിപ്പിക്കുന്നു. കഥാപാത്രത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ വളർച്ച, നൂർജഹാൻ എന്ന പ്രിൻസസ് സീതയായി മാറുന്നതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പരിണാമം, അതാണ് മെസ്സേജ്. അതുപോലെ തന്നെ അഫ്രിൻ എന്ന ഹിന്ദുവിരുദ്ധയും ഇന്ത്യാവിരുദ്ധയുമായ അഫ്രിൻ എന്ന ക്യാരക്ടർ അവസാനം സീതയെ കണ്ണുനീരണിഞ്ഞുകൊണ്ട് കെട്ടിപ്പുണരുന്ന ആ സന്ദർഭം, അതാണ് മതവൈരം മതമൈത്രിയിലേക്ക് മാറുന്ന ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടുകൂടിയായിരിക്കും പ്രേക്ഷകർ ഈ സീതാരാമത്തെ മനസ്സിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു, പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. മികച്ച ചിത്രം. പ്രണയവും കലാപവും യുദ്ധവുമെല്ലാം ഇഴപിരിഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ സുന്ദരമായ സംഗീതം, വിശാൽ ചന്ദ്രശേഖരൻ്റെ സുന്ദരമായ സംഗീതം, പാട്ടുകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചം. മലയാളത്തിലേക്ക് എടുത്തപ്പോൾ ശരത്തും സുരജും നമ്മുടെ വിനീത് ശ്രീനിവാസനും ഹരിശങ്കറും എല്ലാം പാടിയിട്ടുണ്ട്, മനോഹരമായ ഗാനങ്ങൾ. അതുപോലെ തന്നെ P.S.Vinod ഛായാഗ്രഹണം, ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഓരോ ഫ്രെയിമും ബെറ്റർ പെർഫെക്ഷൻ. നമുക്ക് അത് ഫ്രെയിമാക്കി ചുവരിൽ തൂക്കിയതുപോലെ ഓരോ ഫ്രെയിമും ബെറ്റർ പെർഫെക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം മികച്ചു നിൽക്കുന്നത്. എല്ലാം ഒത്തിണങ്ങിയ ചിത്രം. ദുൽഖർ സൽമാനും മൃണാൾ ഠാക്കൂറും രശ്മിക മന്ദാനയും എല്ലാം മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ചിത്രം കാണണം, കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം, കമൻ്റായി തിട്ടൂരത്തിന് രേഖപ്പെടുത്തണം. തിട്ടൂരം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ബൈ.